അടുത്തതായി നമ്മൾ SQL സെർവറിലേക്ക് ഇൻസേർട്ട് ചെയ്ത ഒരു ഡേറ്റ വാല്യൂനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന SQL ക്വയറി ആണ് അപ്ഡേറ്റ്. ഇതിൻ്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്. അതായത് അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് കോളം നെയിം ഈക്വൽ ടു ന്യൂ വാല്യൂ വെയർ കണ്ടീഷൻ. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അതായത് അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് ഫീൽഡ് നെയിം ഈക്വൽ ടു വാല്യൂ വെയർ ഫീൽഡ് നെയിം ഈക്വൽ ടു കണ്ടീഷൻ. അതായത് ഇവിടെ പേഴ്സൺ എന്ന ടേബിളിലെ ഫസ്റ്റ് നെയിം എന്ന ഫീൽഡ് ഈ നെയിമായി ചേഞ്ച് ചെയ്യുന്നു. അതായത് വെയർ എന്ന കണ്ടീഷൻ നൽകി, അതായത് ലാസ്റ്റ് നെയിം എന്ന ഈ കണ്ടീഷനെ ബേസ് ചെയ്ത്. ഇതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഫീൽഡ് നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ സെറ്റിനകത്ത് സെറ്റ് എന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് അപ്ഡേറ്റ് ഇ എം ബി സെറ്റ് അഡ്രസ് ഈക്വൽ ടു നമ്മളിവിടെ അഡ്രസ് വാല്യൂ നൽകിയിരിക്കുന്നു, കോമ സിറ്റി ഈക്വൽ ടു സിറ്റിയുടെ വാല്യൂ നൽകിയിരിക്കുന്നു, വെയർ ലാസ്റ്റ് നെയിം ഈക്വൽ ടു കണ്ടീഷൻ. അതായത് ഇവിടെ ഒന്നിൽ കൂടുതൽ ഒരു ടേബിളിലെ ഒന്നിൽ കൂടുതൽ ഫീൽഡിൻ്റെ വാല്യൂ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ സെറ്റ് കഴിഞ്ഞ ശേഷം കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് SQL ൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ EMP എന്ന ടേബിളിലെ 100 എന്ന എംപ്ലോയിയുടെ സാലറി 30,000 ആയി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ ക്വറി നൽകാവുന്നതാണ്. അതായത് അപ്ഡേറ്റ് EMP, അതായത് ടേബിൾ നെയിം സെറ്റ് നമ്മൾക്ക് ഏത് ഫീൽഡിൻ്റെ വാല്യൂ ആണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഫീൽഡ് നെയിം, അതായത് ഇവിടെ നമ്മൾക്ക് സാലറി ആണല്ലോ ചേഞ്ച് ചെയ്യേണ്ടത് അതിനിലൂടെ സാലറി എന്ന് നൽകുന്നു, ഇക്വൽ ടു ന്യൂ വാല്യൂ. ഇപ്പോൾ എംപ്ലോയുടെ സാലറി 24,000 ആണ്, ഇത് നമ്മൾ 30,000 ആയി ചേഞ്ച് ചെയ്യുകയാണ്. ഇനി അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിൽ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് മാത്രം നൽകി നമ്മൾ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എംപ്ലോയീസിനെയും സാലറി ഇതേ സാലറിയായി ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതാ എല്ലാ എംപ്ലോയീസിനെയും സാലറി ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്തതായി കാണാം. എന്നാൽ 100 എന്ന കോഡുള്ള എംപ്ലോയുടെ സാലറി മാത്രം ചേഞ്ച് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ നമ്മൾക്ക് വെയർ കണ്ടീഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ പുതിയ സാലറി വീണ്ടും നൽകുകയാണ്, അതിനുശേഷം വെയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നു. സെലക്ട് സ്റ്റേറ്റ്മെന്റിൽ വെയർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾക്ക് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിലും ഇതേ രീതിയിൽ വെയർ കണ്ടീഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതായത് വെയർ കോഡ് ഈക്വൽ ടു 100 എന്ന് നൽകുന്നു. അതായത് 100 എന്ന കോഡുള്ള എംപ്ലോയിയുടെ സാലറി ഇതേ രീതിയിൽ ന്യൂ സാലറിയായി ചേഞ്ച് ചെയ്യുന്നതാണ്. ഇത് സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇത് 1 റോ അഫക്ട് ചെയ്യുന്നുള്ള മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ എംപ്ലോയ് ടേബിളിലെ ഡീറ്റെയിൽസ് വീണ്ടും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി സെലക്ട് സ്റ്റാർ ഫ്രം EMP എന്ന ക്യൂറി സെലക്ട് ചെയ്ത ശേഷം ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതാ നമ്മൾ നൽകിയ ന്യൂ സാലറി 100 എന്ന കോഡുള്ള എംപ്ലോയുടെ സാലറിയായി ചേഞ്ച് ചെയ്തേ കാണാം. ഇതേ രീതിയിൽ നമ്മൾ ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എൻട്രി ചെയ്തിരിക്കുന്ന ടേബിൾ വാല്യൂസിനെ അല്ലെങ്കിൽ ഡാറ്റ റോസിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഒന്നിൽ കൂടുതൽ ഫീൽഡിലെ വാല്യൂ എൻട്രി ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റ് കഴിഞ്ഞ ശേഷം കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ സാലറി ചേഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസും ചേഞ്ച് ചെയ്യണമെങ്കിൽ സെറ്റ് കഴിഞ്ഞ ശേഷം ഇതേ രീതിയിൽ കോമ പറയാവുന്നതാണ്. അതിനുശേഷം രണ്ടാമത്തെ ഫീൽഡിന്റെ വാല്യൂ എൻ്റർ ചെയ്യുക, അതായത് ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് എൻ്റർ ചെയ്യുന്നു, ഇക്വൽ ടു നമ്മൾ പുതിയ വാല്യൂ എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എന്നത് സ്ട്രിംഗ് ആയതിനാൽ സ്ട്രിംഗ് വാല്യൂ എൻ്റർ ചെയ്യുന്നത് സിംഗിൾ കോഡ്സിലായിരിക്കണം. ഇതിനാൽ സിംഗിൾ കോഡ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് എന്ന് എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം വെയർ കണ്ടീഷൻ. ഇവിടെ വെയർ കോഡ് ഈക്വൽ ടു 400 എന്ന് നൽകിയിരിക്കുകയാണ്. ഇനി ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ക്വറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇനി ടേബിളിലെ വാല്യൂ വീണ്ടും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തിരുന്ന സെലക്ട് സ്റ്റാർ ഫ്രം EMP എന്ന ക്വറി വീണ്ടും സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ക്വറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇതാ നമ്മൾ നൽകിയ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച്, അതായത് 400 എന്ന കോഡുള്ള എംപ്ലോയുടെ ഡിപ്പാർട്ട്മെന്റ്
കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റായി ചേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ എംപ്ലോയുടെ സാലറിയും ഇവിടെ ന്യൂ സാലറിയായി ചേഞ്ച് ചെയ്തതായി കാണാം. അടുത്തതായി SQL സെർവറിലെ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഒരു റോയോ അല്ലെങ്കിൽ ഒരു ടേബിളിലെ ഒന്നിൽ കൂടുതൽ റോയോ അല്ലെങ്കിൽ ടേബിളിലെ എല്ലാ ഡേറ്റ വാല്യൂവും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് എന്ന SQL ക്വറി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. ഒരു റോയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റോയോ ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സിൻടെക്സ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന എല്ലാ റോയും ഡേറ്റ ടേബിളിൽ നിന്നും ഡിലീറ്റ് ആവുന്നതാണ്. ഇവിടെ എക്സാമ്പിൾ ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. ഡിലീറ്റ് ഫ്രം EMB വേർ ലാസ്റ്റ് നെയിം ഈക്വൽ ടു നെയിം. ഈ നെയിമിനെ ബേസ് ചെയ്തുള്ള എല്ലാ റോയും ടേബിളിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഒരു ടേബിളിലെ എല്ലാ ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം എന്ന ക്വറി ഉപയോഗിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് SQL സെർവറിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ടേബിളിലെ 100 എന്ന കോഡുള്ള എംപ്ലോയുടെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ റെക്കോർഡ് നമ്മൾക്ക് ടേബിളിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് എന്ന ക്വറി ഇതേ രീതിയിൽ യൂസ് ചെയ്യാം. അതായത് ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം, അതായത് EMB, വേർ നമ്മൾക്ക് ആവശ്യമുള്ള കണ്ടീഷൻ പറയാവുന്നതാണ്, വേർ കോഡ് ഈക്വൽ ടു 100. ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 എന്ന കോഡുള്ള എംപ്ലോയി ഏതാണോ അത് റെക്കോർഡിൽ നിന്നും അല്ലെങ്കിൽ ടേബിളിൽ നിന്നും ഡിലീറ്റ് ആവുന്നതാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അതായത് സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ക്വറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇതാ ശ്രദ്ധിക്കുക, ഇവിടെ റിസൾട്ടിൽ 1 റോസ് അഫക്റ്റഡ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ടേബിളിലെ ഡീറ്റെയിൽസ് വീണ്ടും ഡിസ്പ്ലേ ചെയ്യുവാനായി നമ്മൾ നേരത്തെ തന്നെ ടൈപ്പ് ചെയ്തിരിക്കുന്ന സെലക്ട് സ്റ്റാർ ഫ്രം EMB എന്ന ക്വറി വീണ്ടും സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, റിസൾട്ട് ടേബിളിൽ 100 എന്ന കോഡുള്ള എംപ്ലോയുടെ ഡീറ്റെയിൽ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഒരു പെർട്ടിക്കുലർ റെക്കോർഡ് നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾക്ക് കോഡ് നൾ വാല്യൂ ആയിട്ടുള്ള എംപ്ലോയിസിന്റെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ ക്വറി നൽകാവുന്നതാണ്. അതായത് ഡിലീറ്റ് ഫ്രം EMB വേർ കോഡ് ഈസ് നൾ, അതായത് കോഡ് എന്ന ഫീൽഡിന്റെ വാല്യൂ നൾ ആണെങ്കിൽ ആ റെക്കോർഡ് മുഴുവനായി ഡിലീറ്റ് ചെയ്യുക. ഇതേ രീതിയിൽ ഈക്വൽ ടു സിമ്പലിന് പകരം ഈസ് എന്ന സ്റ്റേറ്റ്മെന്റ് നള്ളിന്റെ കൂടെ ഉപയോഗിക്കേണ്ടതാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി ടേബിളിലെ വാല്യൂ വീണ്ടും ഡിസ്പ്ലേ ചെയ്യാനായി നമ്മൾക്ക് സെലക്ട് സ്റ്റാർട്ട് ഫ്രം EMB എന്ന സ്റ്റേറ്റ്മെന്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ കോഡിന്റെ വാല്യൂ നള്ളായിട്ടുള്ള എംപ്ലോയീസിന്റെ റെക്കോർഡ്സ് എല്ലാം ഡിലീറ്റ് ചെയ്തതായി കാണാം. ഇനി ഒരു ടേബിളിലെ എല്ലാ റെക്കോർഡ്സും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഇതേ രീതിയിൽ ഉപയോഗിക്കാം. ഡിലീറ്റ് ഫ്രം EMB, ഇത് സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതാ ഒരു ടേബിളിലെ എല്ലാ റോസും ഡിലീറ്റ് ചെയ്തതായി കാണാം. ഇതിനുശേഷം നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം EMB എന്ന സ്റ്റേറ്റ്മെന്റ് വീണ്ടും റീ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാ ടേബിളിലെ എല്ലാ വാല്യൂസും അല്ലെങ്കിൽ എല്ലാ റെക്കോർഡ്സും ഡിലീറ്റ് ചെയ്തതായി കാണാം. ശ്രദ്ധിക്കുക, ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഒരു ടേബിളിലെ ഒരു റെക്കോർഡോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റെക്കോർഡോ ഇതേ രീതിയിൽ വേർ കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ വേർ കണ്ടീഷനിലൂടെ നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതിയിൽ തന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല, ഒരു ടേബിളിലെ എല്ലാ റെക്കോർഡ്സും നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം എന്ന ഈ സിൻടെക്സ് ഉപയോഗിക്കാവുന്നതാണ്.